എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. ഇന്നത്തെ വീഡിയോ, അതായത് റവ കൊണ്ടുള്ള ഒരു പായസം പോലെയുള്ള ഒരു സാധനമാണ്. അതായത് തരി കാച്ചിയത്, റവ കാച്ചിയത് എന്നൊക്കെ പറയും. അപ്പോൾ അത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു പരിപാടിയാണ്. പ്രത്യേകിച്ച് ഈ നോമ്പ് തുറക്കൊക്കെയാണ് ഇത് കൂടുതലായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ചെറുങ്ങനെ ഹീറ്റാക്കുക. അത് ഹീറ്റാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിൽ റവ എന്ന് പറഞ്ഞാൽ സാധാരണ റവ തന്നെയാണ്. പിന്നെ അതിൽ നമുക്ക് വേണമെങ്കിൽ ബെൻസി റവ ഇടാം, അതായത് ഗോതമ്പിൻ്റെ റവ ഇടാം. ഇപ്പോൾ ഇതിൽ ഞാൻ ഉപയോഗിക്കുന്നത് എന്താ വെച്ചാൽ സാധാരണ റവ തന്നെയാണ്. പക്ഷേ റവ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, റവ വാഷ് ചെയ്യണം. നേരത്തെ നമ്മൾ വാങ്ങുന്ന റവ അങ്ങനെ തന്നെ എടുത്തിട്ട് ഒരിക്കലും നമ്മൾ വെള്ളത്തിലിട്ടിട്ട് ചൂടാക്കി കഴിക്കരുത്. അതായത് നമ്മൾ അരിയൊക്കെ കഴുകുന്ന മാതിരി വാഷ് ചെയ്തിട്ടേ റവ ഉപയോഗിക്കാൻ പാടുള്ളൂ. കാരണം നമ്മൾ വാങ്ങുന്ന റവ അത്ര ക്ലീനാണ് എന്നൊന്നും വിചാരിക്കേണ്ട. അപ്പോൾ ഞാനിതിൽ വാഷ് ചെയ്തു. എന്നിട്ട് റവ, അതായത് ഇതിലിപ്പോൾ ഏകദേശം ഒരു 400 മില്ലി വെള്ളത്തിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിൽ ഒരു അരക്കപ്പ്, അതായത് 100 മില്ലി അളവിൽ റവ ഞാൻ കഴുകിയിട്ട് ആ വെള്ളത്തിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ആ വെള്ളത്തിലോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് ഇളക്കിക്കൊണ്ടിരിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ അത് വേവുന്നതനുസരിച്ചിട്ട് അടിയിലത് പറ്റി പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് വേവുന്ന വരെ നല്ലവണ്ണം ഒന്ന് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോഴേ അതിൻ്റെ കറക്റ്റ് പെർഫെക്ഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇളക്കുന്ന കാര്യത്തിൽ ഒരു മടിയും വേണ്ട. അകപ്പാടൊരു 3-4 മിനിറ്റിൻ്റെ പണിയാണ്. അപ്പം നമ്മളത് ഇളക്കിക്കൊണ്ടിരിക്കണം. പിന്നെ അത് ഏകദേശം വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അതിലേക്ക് പാല് നമ്മൾ ആഡ് ചെയ്യണം. അതായത് ഏകദേശം ഇപ്പോൾ ഒരു 400 മില്ലി ഇത് ചെയ്യുന്ന സമയത്ത് ഒരു 200 മില്ലി പാല് ആഡ് ചെയ്യുക. ആവശ്യത്തിനനുസരിച്ചിട്ട് ഉപ്പും അതുപോലെ തന്നെ പഞ്ചസാരയും നമ്മൾ ആഡ് ചെയ്യാം. ഉപ്പ് വളരെ ലൈറ്റായിട്ട് ഉപ്പ് മതി. പഞ്ചസാര നമ്മുടെ ആവശ്യം എത്രയുണ്ടോ ആ റിക്വയർമെൻറ്റിനനുസരിച്ച് നമ്മൾ പഞ്ചസാരയും ആഡ് ചെയ്യാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇപ്പോൾ 400 മില്ലി വെള്ളത്തിൽ നമ്മൾ 200 മില്ലി പാല് ആഡ് ചെയ്യണം. അതുപോലെ തന്നെ ഏകദേശം ഒരു 2 സ്പൂണ് നെയ്യ് ആഡ് ചെയ്യണം. പിന്നെ അതിന് പുറമെ കറുത്ത മുന്തിരി എന്ന് പറഞ്ഞാൽ കിസ്മിസ് എന്ന് പറയും, റൈസിൻസ് എന്ന് പറയുന്ന സാധനം നമ്മൾ ആഡ് ചെയ്യുക. അതുപോലെ ഏലക്കായുടെ പൊടി, ഏലക്കായ് പൊടിച്ചത് ഡയറക്റ്റായിട്ട് വേണമെങ്കിൽ ചതച്ചിട്ടിടാം, ഇല്ലെങ്കിൽ നമ്മൾ പൊടിച്ചിട്ടിടാം. പിന്നെ അതുപോലെ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ്, ഇത്രയും സാധനങ്ങൾ ആഡ് ചെയ്താൽ മതി. കാരണം ഇനിയിപ്പോൾ അഥവാ നമുക്ക് കട്ടി കുറച്ച് കൂട്ടണമെങ്കിൽ കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സായിട്ട് വരുന്ന സമയത്ത് ഇതൊരു അപാര ടേസ്റ്റ് ആയിരിക്കും. കാരണം നമ്മളൊരു പായസത്തിൻ്റെ ടേസ്റ്റ് പോലെ ആയിരിക്കും ഇത് വരിക. അപ്പോൾ ഞാൻ പറഞ്ഞ സാധനങ്ങളൊക്കെ ആഡ് ചെയ്യുന്ന, ഇതിലിപ്പോൾ ആഡ് ചെയ്തിരിക്കുന്നത് മറ്റേ ഏലക്കായുടെ പൗഡറാണ്. അപ്പം ഏലക്കായുടെ പൗഡർ ഞാൻ പറഞ്ഞ മാതിരി ഈ ഏലക്കായുടെ പൗഡർ ചേർത്താം, ഇല്ലെങ്കിൽ ഏലക്കായ് പൊടിച്ചിട്ട് അതിലിടാം. അതിലിപ്പോൾ അതുപോലെ തന്നെ മറ്റേ അണ്ടിപ്പരിപ്പിൻ്റെ ചെറിയ ചെറിയ പീസായിട്ടുള്ളത്, അതുപോലെ കിസ്മിസ്, അതുപോലെ പിന്നെ നെയ്യും അതിനനുസരിച്ച് ആഡ് ചെയ്യാം. പിന്നെ അതൊന്ന് പതച്ച് വരേണ്ട പണി മാത്രമേ ഉള്ളൂ. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു സാധനമാണ്. കാരണം ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ രാവിലെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നമ്മൾ സിമ്പിളായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു സാധനം കൂടിയാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും റവ അല്ലേ എന്ന് വിചാരിക്കും, പക്ഷേ ഒറ്റ ഗ്ലാസ് ഇത് കുടിച്ചാൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഫിറ്റാണ്. അപ്പോൾ അത് ടൈറ്റായിട്ട് വേണമെങ്കിൽ ടൈറ്റായിട്ട് ഉണ്ടാക്കാം, ലൂസാക്കി വേണമെങ്കിൽ ലൂസാക്കിയിട്ട് ഉണ്ടാക്കാം. ടൈറ്റാക്കി ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ വെള്ളത്തിൻ്റെ അളവും അതുപോലെ തന്നെ പാലിൻ്റെ അളവ് വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കുകയും പാലിൻ്റെ അളവ് കൂട്ടുകയും ചെയ്യണം. അപ്പോൾ അത് സംഭവം ടൈറ്റായിട്ട് വരും. ടൈറ്റായിട്ട് വരുന്ന സമയത്ത് പക്ക നമ്മൾ പറയുന്ന അതേമാതിരി പായസത്തിൻ്റെ അതേ ടൈറ്റിലായിരിക്കും വരിക. ലൂസാകുമ്പോൾ കുറച്ചും കൂടെ വെള്ളം കൂടുതലുണ്ടാവും, അത്രമാത്രം. അപ്പം ഇത് എല്ലാവരും ട്രൈ ചെയ്യുക. ഞാനിപ്പോൾ ഇതിൽ ഉപയോഗിക്കുന്ന നെയ്യ് നിങ്ങൾ കണ്ടല്ലോ, ആ നെയ്യ് അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതിൽ നെയ്ക്ക് പകരം വേറൊരു സാധനം ഉപയോഗിക്കരുത്, നെയ്യായിട്ട് തന്നെ ഉപയോഗിക്കണം. കാരണം നെയ്യ് എന്ന് പറഞ്ഞാൽ RKG മിൽമയോ അങ്ങനത്തെ ഏതെങ്കിലും നെയ്യ് ഉപയോഗിച്ചാൽ മതി. കാരണം അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാധനം, സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനം. അതായത് കേവലം 5 മിനിറ്റ് കൊണ്ട് എല്ലാ പരിപാടിയും കഴിയും. അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് കഴിച്ചതിന് ശേഷം ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും തീർച്ചയായിട്ടും മറക്കരുത്. എല്ലാവർക്കും പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. ബൈ ബൈ.